நமக்கு ஸ்துதியாயிருக்கட்டே. எப்பொழுதும் எப்பொழுதும் ஸ்துதியாயிருக்கட்டே. யேசுவே பிரிய சகோதரங்களே, ഇന്നത്തെ തിരുവചനത്തിലൂടെ നാം കാണുക ജെറുസലേമിൻ്റെ അധപതനത്തെക്കുറിച്ചും യേശുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ചുമാണ്. മിശിഹായെ നിരാകരിച്ചുകൊണ്ട് വിഗ്രഹാരാധനയിലും അരാജകത്വത്തിലും മുഴുകി ജീവിച്ച് കർത്താവിനെ വിട്ടുപേക്ഷിച്ചപ്പോൾ ജെറുസലേമിൽ വന്നു പതിച്ച ദുരന്തങ്ങൾ, അതുപോലെ അവിടുത്തെ ആഗമനത്തിൽ പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരുവചനത്തിൽ വിവരിക്കുന്നുണ്ട്. മനുഷ്യപുത്രൻ വരുന്നത് ശക്തിയോടും മഹത്വത്തോടും കൂടിയാണ്. ഇവിടെ ശക്തി എന്നതുകൊണ്ട് സൂചിപ്പിക്കുക നമ്മുടെ വീണ്ടെടുപ്പിനെ കുറിച്ചാണ്. അവിടുത്തെ രണ്ടാം ആക്രമണത്തിൽ അവിടുത്തെ വിശ്വസ്ത ശിഷ്യരെ തന്നോടുകൂടി ആയിരിക്കുവാൻ അവിടുന്ന് അനുവദിക്കും. ആ ആക്രമണ ദിവസത്തിൻ്റെ വരവിനായിട്ടാണ് ഇന്ന് ചരിത്രവും സമയവും നീങ്ങിക്കൊണ്ടിരിക്കുക. നമുക്കും അവിടുത്തെ ഹിതം മനസ്സിലാക്കിക്കൊണ്ട് ആ ഹിതമനുസരിച്ച് ജീവിക്കുവാൻ പരിശ്രമിക്കാം. അവിടുത്തെ ദ്വിതീയ ആഗമനത്തിൽ ഒരുക്കമുള്ളവരായിരിക്കാം. പ്രാർത്ഥിക്കാം, ഈശോയെ അങ്ങയുടെ ആഗമനത്തിൽ ഒരുക്കമുള്ളവരായിരിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഒരാളായി തീരുവാൻ ഞങ്ങൾ ഓരോരുത്തർക്കും കൃപ നൽകി അനുഗ്രഹിക്കണമേ. ആമേൻ. പ്രഭാതത്തിൽ എന്നെ സമർപ്പിച്ചു നാഥ, വാഴ്ത്തുന്നു ഞാനും ദിവ്യാവദാനം. പ്രഭാതത്തിൽ എന്നെ സമർപ്പിച്ചു നാഥ, വാഴ്ത്തുന്നു ഞാനും ദിവ്യാവദാനം. ഇതാ ഇന്നു നിന്റെ ദയാധിക്യമല്ലോ ഉണർത്തുന്നതെന്നെ അനുഗ്രഹിച്ചാലും. ഉണർത്തുന്നതെന്നെ അനുഗ്രഹിച്ചാലും പ്രഭാതത്തിൽ എന്നെ സമർപ്പിച്ചു നാഥ, വാഴ്ത്തുന്നു ഞാനും ദിവ്യാവദാനം.